അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള നിമിഷങ്ങളാണ് പരിശുദ്ധമായ റമദാനിലെ ഓരോ സെക്കൻഡുകളും. റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുകയും രാത്രി തറാവീഹ് അടക്കമുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ വിശ്വാസി ജാഗ്രതയോടുകൂടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ വിശുദ്ധ വേളയിൽ എല്ലാ സൽക്കർമ്മങ്ങളിലും മുന്നോട്ട് വരാനുള്ള ഒരു ജാഗ്രത വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഖുർആൻ പാരായണത്തിലും സദഖകൾ വർദ്ധിപ്പിക്കുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലുമൊക്കെ സാധാരണ മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി കുറേ കൂടി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. വളരെ പ്രധാനമായും സദഖ വർദ്ധിപ്പിക്കുക എന്നത് പരിശുദ്ധമായ റമദാനിൽ കൂടുതലായി ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു സൽക്കർമ്മമാണ്. സദഖയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സ്വഹാബത്ത് വിവരിച്ചതായിട്ട് നമുക്ക് കാണാം. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജുവദൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. ധർമ്മം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ധർമ്മം ചെയ്യുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അത് അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ വായിച്ചെടുക്കുന്ന സമയത്ത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുത കൂടിയാണ്. ഓരോ നിമിഷങ്ങളിലും തൻ്റെ കയ്യിലുള്ള തന്നെ ആളുകൾ ഏൽപ്പിക്കുന്ന ഓരോ വസ്തുക്കളെയും, അതെത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും തനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ചോദിക്കുന്ന ആളുകളെ മടക്കാതെ പരമാവധി തൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സമ്പത്തുകളും എത്രയും പെട്ടെന്ന് സാധുക്കൾക്ക് വിതരണം ചെയ്യുക എന്ന മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ, നബി തങ്ങൾ മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ നിമിഷത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന ആറോ ഏഴോ ദീനാറുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അത് സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഏൽപ്പിക്കുകയാണ്. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വളരെ സങ്കടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് തന്നെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന വേദനയേക്കാൾ ശക്തമായ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ആ വേദനയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തോട് തൊട്ടടുത്ത ദിവസം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ആയിഷ, ആ ആറോ ഏഴോ ദിർഹം നീ കൊടുത്തിട്ടുണ്ടോ? ഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ യഥാർത്ഥത്തിൽ നബി തങ്ങളെ പരിചരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടുത്തെ വേർപാടിൻ്റെ വിഷമത്തിൽ വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം മറന്നുപോയിരുന്നു. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വീണ്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വഹാബത്ത് തന്നെ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും, മാ സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ അലൽ ഇസ്ലാമി ഇല്ലാ അഅ്ത്വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ ആരെങ്കിലും എന്ത് ചോദിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് നൽകാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ അനുചർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
ഇതേപോലെ തന്നെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹറു നിസ്കാരം കഴിഞ്ഞ് വളരെ വ്യഗ്രതയോടുകൂടെ തിടുക്കത്തിൽ തൻ്റെ റൂമിലേക്ക്, തൻ്റെ ഭാര്യമാരിൽ ഒരാളുടെ റൂമിലേക്ക് പോവുകയാണ്. സ്വഹാബത്ത് ആകെ പരിഭ്രമിച്ചു. പതിവിന് വിപരീതമായി എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ വളരെ വ്യഗ്രതയോടുകൂടെ ഇടയിലുള്ള സൊഫ് കെട്ടിയ ആളുകളെയൊക്കെ ഇടയിലൂടെ തന്നെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വേഗത്തിൽ തൻ്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ ചോദിച്ചു, എന്താണ് നബിയെ ഈയൊരു വ്യഗ്രതയ്ക്ക്, ഒരു വെപ്രാളം അവിടുത്തെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ദർശിച്ചല്ലോ, എന്താണതിൻ്റെ കാരണം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ ഒരു സ്വർണ്ണക്കട്ടിയുണ്ടായിരുന്നു. നിസ്കരിച്ചപ്പോഴാണ് എനിക്ക് ആ സ്വർണ്ണക്കട്ടിയെക്കുറിച്ച് ഓർമ്മ വന്നത്. ഓർമ്മ വന്ന ഉടനെ അത് വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാനാണ് ഞാൻ തൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ വിഷയത്തിലും തൻ്റെ സമൂഹത്തിന് മാതൃകയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധർമ്മത്തിൻ്റെ വിഷയത്തിലും എല്ലാവർക്കും മാതൃകയാവുകയാണ്. അവിടത്തേക്ക് ഒരുപാട് ആളുകൾ ഹദിയകൾ കൊടുക്കാറുണ്ട്, വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ. സ്വഹാബത്തിൽ തന്നെയും ധനികരായ ആളുകൾ എന്തും കൊടുക്കാൻ സന്നദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഈ ലഭിക്കുന്നതെല്ലാം ഉടനെ തന്നെ വിതരണം ചെയ്യുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി. ആ ഹദീസിൻ്റെ ബാക്കിയിൽ നമുക്ക് വായിക്കാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്നത് റമദാൻ മാസത്തിലായിരുന്നു എന്നാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുന്ന ആ ഒരു മാസത്തിൽ, റമദാനിൻ്റെ ഖുർആനിൻ്റെ മാസമായ പരിശുദ്ധമായ റമദാനിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീശിയടിക്കുന്ന കാറ്റിനേക്കാൾ വലിയ ധർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹാബത്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാനിൽ നമ്മിൽ സമാഗതമായിരിക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ധർമ്മം ചെയ്യുന്നതിൽ നല്ല ഒരു മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. മുസ്ലിമിൻ്റെ സ്വഭാവത്തെ വിശദീകരിച്ചു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തന്നെ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷഘട്ടങ്ങളിലും വിപത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെയും ചിലവഴിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഇത്തരം സദഖകൾ ചെയ്യുന്ന സമയത്ത് ഈ സദഖയുടെ മഹത്വത്തെ വ്യക്തമാക്കുന്ന ഏഴ് കാര്യങ്ങൾ മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഏഴ് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. ഒന്നാമതായി, നമ്മൾ ചെലവഴിക്കുന്ന ധനം, ആ ധനം ഹലാലിലായിരിക്കണം, ഹലാലിലൂടെയായിരിക്കണം നമ്മൾ സമ്പാദിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന്, ത്വയ്യിബാത്തിൽ നിന്ന് നിങ്ങൾ സദഖ ചെയ്യണം, ചെലവഴിക്കണം എന്ന് ഖുർആൻ പറയുന്നു. നല്ല രീതിയിൽ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്നാണ് ചെലവഴിക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പാദ്യകൾ മുഴുവനും അത് തീർച്ചയായും ഹലാലിൽ നിന്നായിരിക്കണം. അത് സ്വന്തം ശരീരത്തിന് ഉപയോഗിക്കുന്നതായാലും മറ്റുള്ളവർക്ക് സദഖയായി നൽകുന്നതായാലും എല്ലാം ഹലാലായ മാർഗത്തിലൂടെ ആവണം. എന്താണ് ഇസ്ലാം വിവക്ഷിക്കുന്ന ഹലാലായ സമ്പാദ്യം എന്നത് തീർച്ചയായും ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. വിശദമായി അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തീർച്ചയായും ഒരു മുഅ്മിൻ നടത്തിയിരിക്കണം. ഇന്ന് പല രൂപത്തിലും നമുക്ക് സമ്പാദിക്കാനുള്ള മാർഗങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ വകുപ്പുകളിലൂടെ
സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് കോളേജ് വിദ്യാർത്ഥികളടക്കം ചെറുപ്രായത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു കാലത്ത് പാർട്ട് ടൈം ജോലികളായിരുന്നുവെങ്കിൽ ഇന്ന് പല രീതിയിലുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സമ്പാദിക്കുന്ന വിശ്വാസികൾ, യഥാർത്ഥത്തിൽ ഇത്തരം കച്ചവടങ്ങളും ഇത്തരം സമ്പാദന രീതികളിലുമുള്ള ഇസ്ലാമികമായ മാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അവൻ ഭക്ഷിക്കുന്നത് ഹറാമാണെങ്കിൽ അവൻ്റെ മാംസം ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് നരകത്തോടാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്നത് പൂർണ്ണമായിട്ടും ഹലാലിൽ നിന്നാകണം എന്ന ഒരു ദൃഢനിശ്ചയവും അതോടൊപ്പം തന്നെ തൻ്റെ സമ്പാദന രീതികളെ കൃത്യമായി ഒരു പണ്ഡിതൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അത് ഹലാലാണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തീർച്ചയായും ഒരു മുസ്ലിമിനുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഉൽ ഖറർ, വഞ്ചനയുണ്ടാകുന്ന കച്ചവടത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. എന്താണ് ഹലാൽ എന്നതിനെ വളരെ ചുരുക്കി നമുക്കങ്ങനെ വിശദീകരിക്കാൻ കഴിയും. വഞ്ചനയില്ലാത്ത കച്ചവടമായിരിക്കണം നമ്മുടേത്. മറ്റൊരാളെ വഞ്ചിച്ചുകൊണ്ട് അപരൻ്റേത് അപഹരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എത്ര സദഖ ചെയ്താലും നമ്മൾ ആ സമ്പാദ്യം സമ്പാദിച്ചുകൊണ്ട് എത്ര നിസ്കരിച്ചാലും എത്ര മറ്റ് കർമ്മങ്ങൾ ചെയ്താലും എല്ലാം വിഫലമായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഹലാലിൽ നിന്നാവാൻ, പലിശമുക്തമായ സമ്പാദ്യങ്ങളിലൂടെ തൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ഒരു മുസ്ലിം തീർച്ചയായും ആലോചിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിൽ ഒരു മനുഷ്യൻ്റെ കാൽപാദം നീക്കുന്നതിൻ്റെ മുമ്പ് ചോദിക്കപ്പെടുന്ന അഞ്ച് കാര്യങ്ങളിൽ ഒരു കാര്യം തൻ്റെ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു എന്നതാണ്, എവിടെ നിന്ന് സമ്പാദിച്ചു എന്നതാണ്. അതേപോലെ തന്നെ തനിക്ക് അല്ലാഹു തആല നൽകിയ സമ്പത്ത് അത് എത്രയാണോ അത്രയും എവിടെയൊക്കെയാണ് ചിലവഴിച്ചത് എന്നുകൂടി ചോദിക്കപ്പെട്ട് അതിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ ആദം സന്തതിയുടെ കാല് വിചാരണയുടെ നാളിൽ ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹത്തുക്കൾ പറയുന്നു, സ്വദഖയുടെ വലിപ്പത്തെ മഹത്വത്തെ അടയാളപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം കുറഞ്ഞതിൽ നിന്ന് സ്വദഖ ചെയ്യുക എന്നതാണ്. ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകിയത് എത്രയാണോ അതിൻ്റെ ആനുപാതികമായി നൽകുക എന്നതാണ് പ്രധാനം. വലിയ സമ്പത്തുള്ള ആളുകൾ നൽകുന്ന 1000 രൂപയും അതേസമയത്ത് തൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രം സമ്പാദിക്കുന്ന ആളുകൾ നൽകുന്ന അതേ തുകയും തീർച്ചയായും രണ്ടാമത്തേതിന് പ്രാധാന്യവും വലിപ്പവുമുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും തമ്മിൽ നടന്ന സ്വദഖയിലെ മത്സരം പ്രസിദ്ധമായ ഒരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് സമ്പത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിച്ചപ്പോൾ, ഇതേപോലെയുള്ള ഞാൻ തങ്ങൾക്ക് നൽകിയത് പോലെയുള്ളത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ടായിരുന്നത്, തങ്ങളും അല്ലാഹുവുമല്ലാത്ത ഒന്നും ഞാൻ എൻ്റെ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടില്ല എന്നതായിരുന്നു. അപ്പോൾ എത്രയാണോ നമ്മൾക്ക് അല്ലാഹു തആല നൽകിയത് അതിന് ആനുപാതികമായി നമ്മൾ എത്ര നൽകുന്നു എന്നതിലാണ് കാര്യം. മൂന്നാമതായി മഹാന്മാർ പറയുന്നു, മരണത്തെ പേടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സ്വദഖകൾ നിർവഹിക്കുക എന്നതാണ്. വളരെ പെട്ടെന്ന്, കൂടുതൽ കാത്തു നിൽക്കാതെ തൻ്റെ കയ്യിലുള്ളത് മുഴുവനും കൊടുക്കാൻ കഴിയുന്നത് മുഴുവനും വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തു വിട്ടുക എന്നതാണ്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതിയെ പ്രതിപാദിക്കുന്ന സമയത്ത് അവിടുത്തെ ജീവിതത്തെ നമ്മൾ പറഞ്ഞു, ആര് വന്നാലും തൻ്റെ കയ്യിലുള്ളത് മുഴുവനും കൊടുക്കുക എന്ന ശീലം.
അത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു വിട്ടുക എന്ന ശീലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. നാലാമതായി മഹാന്മാർ പറഞ്ഞു, കൊടുക്കുന്നത് തൻ്റെ സമ്പത്തിൽ നിന്ന് ഏറ്റവും നല്ലതിൽ നിന്നാവണം. നല്ലത് താൻ പ്രിയപ്പെട്ടതായി കരുതുന്നതിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് അതിന് മഹാത്മ്യം കൂടുതലാണ്. നമ്മൾ ഉപയോഗിച്ച് ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പഴകിയതായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ കൊടുക്കലാണ്. പരിശുദ്ധമായ ഖുർആൻ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ പ്രിയം വെക്കുന്ന, നിങ്ങൾ ഇഷ്ടം വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ നന്മയുടെ പൂർണ്ണതയെ എത്തിച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഏറ്റവും പൂർണ്ണമായ നന്മയെന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ പ്രിയം വെക്കുന്ന, നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങളിൽ നിന്ന് വിതരണം ചെയ്യലാണ്. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് ആ സഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് ഒരു തോട്ടമുണ്ട്. ആ തോട്ടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതുന്ന ആ തോട്ടം ഞാൻ അങ്ങേക്ക് വിട്ടു തന്നിരിക്കുന്നു, സ്വതക്കയായി വിട്ടു തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയിൽ നിന്ന് ആ സദഖ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നീ നിൻ്റെ ഏറ്റവും അടുപ്പമുള്ള ആളുകൾക്ക് ഇതിനെ സദഖ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൂടെ വലിയൊരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും പല ആളുകളും നാട്ടിൽ പല ആളുകൾക്കും വല്ലാതെ ദാനം വിതരണം ചെയ്യുന്ന സമയത്തും തൻ്റെ അടുപ്പക്കാരായ സ്വന്തക്കാരായ ആളുകളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ പരിഗണിക്കാതിരിക്കാറുണ്ട്. നമ്മൾ ഏറ്റവും പരിഗണിക്കേണ്ടത് നമ്മുടെ സ്വന്തക്കാരെയാണ്. നമ്മൾ നിർബന്ധമായിട്ടും ദാനം ചെയ്യേണ്ട ചില ആളുകളുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ തുള്ളിക്കും പ്രതിഫലവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് തന്നെ കാണാം, ഹത്തൽ ലുഖമത്തു അല്ലതി തളഉഹാ ഫീ ഫിംറതി. ഒരാൾ തൻ്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു ഉരുളക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചിലവഴിക്കുന്നത് ഏറ്റവും ആദ്യമായി നമ്മൾ ചിലവഴിക്കൽ നിർബന്ധമായ ആളുകളിലേക്കായിരിക്കണം. അതിനുശേഷം ഏറ്റവും അടുപ്പക്കാരായ ആവശ്യക്കാരായ ആളുകളിലേക്കായിരിക്കണം. സക്കാത്ത് വിതരണത്തിലും അർഹരായ അടുപ്പക്കാർ, അവർ സക്കാത്ത് വാങ്ങാൻ അർഹരാണെങ്കിൽ അവർക്ക് കൊടുക്കലാണ് മറ്റുള്ളവർക്ക് കൊടുക്കലിനേക്കാൾ ഉത്തമമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ചരിത്രം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഹൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് മജൂസിയായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. മഹാനവറുകൾ വഫാത്തിനോടടുത്ത സമയം, മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന വഫാത്ത് അടുത്ത ആ ഒരു സമയത്ത് ഈ മജൂസിയായ സ്ത്രീയെ അവിടുന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് സഹൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു റൂം കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു പാത്രത്തിൽ ശേഖരിച്ച് വെച്ചതായ തൻ്റെ അയൽവാസിയുടെ മാലിന്യത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് ആ മജൂസി ചോദിച്ചു, എന്താണ് ഇത്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഇത് ഒരു വർഷം മുമ്പ് ഞാൻ തുടങ്ങിയതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് പോകുന്ന വേസ്റ്റ് അത് ചുമരിലുള്ള ഒരു ദ്വാരത്തിലൂടെ എൻ്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. ആ വീട്ടിലേക്ക് വന്നെത്തുന്ന ഇത്തരം മാലിന്യങ്ങൾക്ക് ഞാൻ പാത്രം വെച്ച് കൊടുക്കുകയും അത് ഞാൻ കളയുകയുമാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇനി ഞാൻ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അത് ഇനി ചെയ്യാൻ എനിക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ചത് എന്ന് മഹാനവറുകൾ പറഞ്ഞപ്പോൾ
മജൂസി അത്ഭുതത്തോടുകൂടെ മഹാനവറുകളോട് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം എന്നോട് ഇതൊന്നും പറയാതിരുന്നത്? മഹാനവറുകൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളോട് പറയാതിരുന്നത്. മഹാനവറുകളുടെ ഈ പ്രവൃത്തിയെ പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ സദഖ ചെയ്യുന്ന സമയത്ത് ആ സദഖ ഒരു പക്ഷേ സാമ്പത്തികമായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായി കഴിയാത്ത ആളുകൾക്ക് സേവനം കൊണ്ടും സദഖ ചെയ്യാൻ കഴിയും. ഇത്തരം സദഖയിൽ തൻ്റെ താല്പര്യങ്ങൾക്ക്, തൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് സേവനം ചെയ്യുന്ന സമയത്തും സദഖ ചെയ്യുന്ന സമയത്തും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. മഹാന്മാർ പറയുന്നു, സദഖയുടെ മഹത്വം വ്യക്തമാക്കുന്ന അഞ്ചാമത്തെ കാര്യം അത് ലോകമാന്യം ഇല്ലാതിരിക്കുക എന്നതാണ്. ഒരാൾക്ക് സദഖ ചെയ്യുന്ന സമയത്ത് താൻ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് എന്നോ താൻ മഹത്വമുള്ളവനാണ് എന്നോ എന്നുള്ള വിചാരം ഇല്ലാതിരിക്കുക എന്നതാണ്. മഹാന്മാർ പറയുന്നുണ്ട്, ഏറ്റവും നല്ലത് തൻ്റെ അടുപ്പക്കാരായ തന്നോട് ശത്രുത വെക്കുന്ന ആളുകൾക്ക് സദഖ ചെയ്യലാണ് എന്നാണ്. അതിൻ്റെ കാരണം പറയുന്നത്, അത്തരം ആളുകൾക്ക് സദഖ ചെയ്യുന്ന സമയത്ത് ലോകമാന്യം പിടികൂടുകയില്ല എന്നതാണ്. അതേപോലെ മറ്റൊരു കാരണം പറയുന്നു, തന്നോട് ശത്രുത വെക്കുന്ന ആളുകളുടെ മനസ്സ് അലിയിപ്പിച്ചുകൊണ്ട് അവരെ കൂടി തന്നിലേക്ക് അടുപ്പിക്കുക എന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്നു എന്നതുകൂടിയാണ്. സദഖയുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് സദഖയിലൂടെ സംഭവിക്കുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം, ഒരാൾ സദഖ നൽകുന്ന സമയത്ത് ആ സദഖയിലൂടെ തൻ്റെ സഹോദരൻ്റെ കൽബിലേക്ക്, മനസ്സിലേക്ക് സന്തോഷമുണ്ടാക്കുക എന്ന ഏറ്റവും വലിയ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ളലുൽ അഅ്മാലായി, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ളതായി പഠിപ്പിച്ച മറ്റൊരാളുടെ കൽബിൽ സന്തോഷം നിറക്കുക എന്ന പ്രവർത്തനം സദഖ നൽകുന്നതിലൂടെ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെ സദഖ വളരെ മഹത്വമേറിയതാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം സദഖകൾ നിർവഹിക്കുന്ന സമയത്ത് ലോകമാന്യമില്ലാതെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. ഒരു മഹാൻ്റെ അടുക്കൽ 2000 ദിർഹവുമായി ഒരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ വന്നിട്ട് താൻ ഹജ്ജിന് പോകാൻ വേണ്ടി സൂക്ഷിച്ചു വച്ചതാണ് ഈ പണം എന്ന് ആ മഹാനവറുകളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവിടുന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഹജ്ജിനേക്കാളും വലിയ പ്രതിഫലം ഈ 2000 ദീനാറ് കൊണ്ട് അല്ലെങ്കിൽ ദിർഹം കൊണ്ട് ലഭിക്കുമെങ്കിൽ ആ കാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ലക്ഷ്യമെന്താണ് എന്ന് മഹാൻ ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണോ, അല്ലെങ്കിൽ കഅബ കാണലാണോ, അല്ലെങ്കിൽ കഅബയുടെ അടുക്കൽ ഇരിക്കലാണോ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, എൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അപ്പോഴാണ് ഈ മഹാൻ ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ 2000 ദിർഹമും ആവശ്യക്കാരായ സമൂഹത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ വിതരണം ചെയ്യുക, മറ്റൊരാളും അറിയാതെ, ഒരു ലോകമാന്യവും ഇല്ലാതെ, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതിക്കൊണ്ട്, പടച്ചവൻ്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളതിനെ വിതരണം ചെയ്യുക. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചിലവഴിക്കുന്ന ഈ ദിർഹമുകൾ നിർബന്ധമായ ഹജ്ജിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന 1000 ഹജ്ജിനേക്കാൾ അല്ലെങ്കിൽ 100 ഹജ്ജിനേക്കാൾ പ്രതിഫലം കൂടുതലുള്ളതാണ് എന്ന് മഹാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് മനുഷ്യർ കാണുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് സ്വാഭാവികമായും ഒരു മനുഷ്യനിലുണ്ടാകുന്ന റിയാഇനെ അമർച്ച ചെയ്യുകയും ഈ സമ്പത്തിനെ സാധുക്കളിൽ വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് ഈ വ്യക്തി ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഹജ്ജിനേക്കാൾ പ്രതിഫലമുണ്ടെന്ന് പറയുന്ന സമയത്ത് ആതുര സേവനങ്ങൾക്കും സ്വാന്തന പ്രവർത്തനങ്ങൾക്കും
പരിശുദ്ധമായ ഇസ്ലാം നൽകുന്ന വാല്യൂ എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനമായി മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ്റെ സദഖയുടെ വലിപ്പം വ്യക്തമാക്കുന്ന കാര്യം, ഒന്ന് ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുക എന്നത് ഇല്ലാതിരിക്കുക എന്നതാണ്. ഒരാൾക്ക് ചെയ്ത നന്മ എടുത്തു പറയരുത്. പലപ്പോഴും അനാവശ്യമായി വിതരണം ചെയ്യപ്പെടുന്ന ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം പ്രദർശനങ്ങളിലൂടെ, അനാവശ്യമായ പ്രദർശനങ്ങളിലൂടെ സദഖയുടെ മാഹാത്മ്യവും സദഖ വഴി നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവും നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായി മഹാന്മാർ പറഞ്ഞു, തൻ്റെ സദഖയിലൂടെ താൻ ആർക്കാണോ സദഖ നൽകുന്നത്, ആ നൽകുന്ന ആൾക്ക് അതുവഴി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. താൻ അവന് സദഖ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് തന്നെ എടുത്തു പറയുക, അല്ലെങ്കിൽ അദ്ദേഹം അത് അറിയരുത് എന്ന് താൽപ്പര്യപ്പെടുന്ന ആളുകളോട് ഇതിനെ എടുത്തു പറയുക. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സദഖ നൽകുന്ന ആളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ആ സദഖയുടെ പ്രതിഫലത്തിന് ഭംഗം സംഭവിക്കും എന്ന് മഹാന്മാർ പറയുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ വിതരണം ചെയ്യുന്ന ഓരോ സദഖകളും ഓരോ ദിർഹമുകളും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റേതായ പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ ചെയ്യുന്ന സദഖകളെ ആ രൂപത്തിലാക്കാനുള്ള ജാഗ്രത പരിശുദ്ധമായ റമദാനിൽ വിശേഷിച്ചും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാനിൽ നമുക്ക് അള്ളാഹു തആല നൽകിയതിൽ നിന്ന് യാതൊരു മടിയുമില്ലാതെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് തന്നെ ആവശ്യക്കാർക്ക് അടുപ്പക്കാർക്ക് സദഖ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.